Hi all, welcome to the class. Today we are going to discuss a small topic in the subject Computer Aided Design and Analysis. We are discussing first module and it is the fourth part of my presentation. In this presentation, we are going to discuss geometric and solid modeling as well as packages for CAD, CAM, CAE, and CAPP. So first of all, we will start with geometric modeling. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസൈൻ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട് ഡിസൈൻ പ്രോസസ്സ് വരുമ്പോൾ ആദ്യം നമ്മളുടെ പ്രോബ്ലം ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് റെക്കഗ്നേഷൻ നീഡ് കഴിഞ്ഞ് പ്രോബ്ലം ഡെഫിനിഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജായ സിന്തസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പ്യൂട്ടറിൽ വരുന്ന ടേമാണ് ജിയോമെട്രിക് മോഡലിംഗ് നമ്മൾ പല വിധത്തിലുള്ള ക്യാഷ് സോഫ്റ്റ്വെയർസ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട് ഓട്ടോ യൂസ് ചെയ്തിട്ടുണ്ട് സോളിഡ് വർക്ക്സ് നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള സോളിഡ് മോഡലിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട് അഥവാ നമ്മുടെ ജിയോമെട്രിക് മോഡലിംഗ് സോഫ്റ്റ്വെയേഴ്സ് ഉണ്ട് ആ ജിയോമെട്രിക് മോഡലിംഗ് സോഫ്റ്റ്വെയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഡിസൈനിങ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുന്നത് അന്നേരം നമ്മളുടെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സോ ജിയോമെട്രിക് മോഡലിംഗിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്യാഡ് ആസ് ഗവേണിംഗ് ഇക്കോലോബം ഇക്വേഷൻ ടു ക്ലാസിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആസ് മെക്കാനിക്സ് ആൻഡ് തെർമൽ ഫ്ലൂയിഡ്സ് ഇത് ഡെഫിനേഷനായിട്ട് അത് കൊടുത്തതാണ് പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കർവ്സും ലൈൻസും അതുപോലെ തന്നെ സോളിഡ് ബോഡീസും സ്ലോപ്സും അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻസ് വെച്ചിട്ട് നമ്മളുടെ ഒരു കമ്പോണൻറ്റ് കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ജിയോമെട്രിക് മോഡലിംഗ് ഇതിനെ യൂസർ ഇൻ്ററാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഡാറ്റാസ് എല്ലാം തന്നെ ഇൻപുട്ട് ഡാറ്റേസ് ആണ് കളക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് ഡിവൈസ് വേണം അതുപോലെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു കാറ്റ് ക്യാം ഓപ്പറേറ്റർ വേണം അതുപോലെ നമ്മുടെ ഡാറ്റാസ് എല്ലാം നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജിയോമെട്രിക് മോഡലിംഗ് കറക്റ്റ് അല്ല നമ്മൾ വരച്ചത് തെറ്റുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ന്യൂ ഡാറ്റ അല്ലെങ്കിൽ ന്യൂ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊരു പുതിയൊരു എൻജിനീയറിങ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജിയോമെട്രിക് മോഡലിംഗ് ഓക്കെ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം അതായത് കാറ്റ് സിസ്റ്റത്തിൽ എവിടെയാണ് ജിയോമെട്രിക് മോഡലിങ്ങിൻ്റെ എക്സിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറേ ഹാർഡ്വെയർസ് പഠിച്ചിട്ടുണ്ട് യൂസർ ഇൻഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹാർഡ്വെയ്സ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട് അതുപോലെ തന്നെ സി പി യുസും ഉണ്ട് ഈ ഇനി യൂ ഇൻ്റർണൽ ഇൻപുട്ട് കൊടുക്കുന്ന യൂസർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടാണ് കിട്ടുക അന്നേരം ഈ രണ്ടിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജിയോമെട്രിക് മോഡലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പല ഉണ്ട് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും നെക്സ്റ്റ് മോഡ്യൂൾ മൊത്തത്തിൽ തന്നെ ജിയോമെട്രിക് മോഡലിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക ഈ ജിയോമെട്രിക്കൽ മോഡലിംഗ് വെച്ചിട്ട് യൂസർ ഇൻ്റർഫേസും വെച്ചിട്ട് നമ്മളുടെ ഒരു വർക്കർ അഥവാ ക്യാഡ് ഓപ്പറേറ്റർ വരച്ചുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ ഒരു മാത്തമാറ്റിക്കൽ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും മാത്തമാറ്റിക്കൽ ഇൻഫർമേഷൻ ഹൈദർ സ്ട്രെയിറ്റ് ലൈൻ ആവാം അല്ലെങ്കിൽ പരാബോളി ആവാം കെർവാം അല്ലെങ്കിൽ ഹൈപ്പർ ബോളി ആവാം അതിൻ്റെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഫൈനൽ ഡ്രോയിങ് കമ്പ്യൂട്ടർ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം അതുപോലെ അതിൻ്റേത് ഒരു ഡ്രോയിങ് ജനറേറ്റ് ചെയ്യാം അതുപോലെ തന്നെ അനലൈസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻസ് വരുത്താനും നമുക്ക് സാധിക്കും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ജിയോമെട്രിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻജിനീയറിങ്ങിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ എപ്പോഴും നമുക്ക് നൂറ് ശതമാനം ഒരു ജിയോമെട്രിക് സ്പെസിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ഏതെങ്കിലും എൻജിനീയറിങ് അനാലിസിസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ മിസ്സിങ് ഉണ്ടാവും ഒരു ഒപ്റ്റിമം ലെവലിൽ വരെ നമുക്ക് ചെയ്യാമെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ എല്ലാ ഡാറ്റയും പഠിക്കുന്ന ഒരു മോഡലും ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാഡ് പണ്ടുണ്ടായിരുന്നതല്ല രണ്ടായിരത്തി എട്ട് ഓട്ടോ ക്യാഡ് ഉണ്ട് രണ്ടായിരത്തി പത്ത് ഉണ്ട് ഇപ്പം ഫേ ലേറ്റായി രണ്ടായിരത്തി പതിനെട്ട് വരെ ഓട്ടോ ക്യാഡ്സ് മോഡിഫൈ വന്നിട്ടുണ്ട് അന്നേരം എല്ലാം തന്നെ നമുക്ക് പരമാവധി ജിയോമെട്രിക് മോഡലിങ്ങിൻ്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആ സോഫ്റ്റ്വെയർസ് അപ്ഡേഷനിൽ വരുന്നത് നൂറ് ശതമാനം പോസിബിളേ അല്ല പിന്നെ നമ്മളെ ജിയോമെട്രിക് മോഡലിനെ നമുക്ക് പല വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം ഏറ്റവും ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത് ടു ഡി മോഡലാണ് ടു ഡി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടാവുക എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനിലും മാത്രമേ ഡാറ്റ ഇൻഫർമേഷൻ ഉണ്ടാവുള്ളൂ ഇത് കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ഇതാണ് പെട്ടെന്ന് ഇത് വന്നപ്പോൾ പറയേണ്ടി വന്നതാണ് ടു ഡി അല്ലാണ്ട് വേറൊന്നാണ് ടു പോയിൻറ്റ് ഫൈവ് ഡി അഥവാ ടു പോയിൻ്റ് ഫൈവ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ഒരു ക്രിക്കറ്റ് ഓരോ ക്രിക്കറ്റ് ഗെയിംസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇ എ സ്പോർട്സിൻ്റെയൊക്കെ ഗെയിംസ് ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം ടു ഡി ഇതായകൃത്തായിട്ടാണ് ഓരോ കാണികളെ കാണിച്ചിട്ടുണ്ടാവുക പക്ഷെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതൊരു ത്രീ ഡി ആയിട്ട് നമുക്ക് തോന്നും അഥവാ ടു ഡയമെൻഷനിൽ തന്നെയുള്ളത് ത്രീ ഡയമെൻഷൻ ഡാറ്റ ടു ഡയമെൻഷനിൽ വരച്ചുണ്ടാക്കുന്നതിനാണ് ടു പോയിൻ്റ് ഫൈവ് ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രീ ഡി മോഡലിംഗ് കൂടിയുണ്ട് ത്രീ ഡി മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എക്സ് വൈ സെഡ് ഡയറക്ഷൻസ് മൂന്ന് ഡയറക്ഷനിലും ഇൻഫർമേഷൻ ഉണ്ടാവും അങ്ങനെയുള്ള ഡാറ്റ ഇമേജസിനാണ് ത്രീ ഡി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ടു ഡി ആയാലും ത്രീ ഡി ആയാലും നമുക്ക് വയർ ഫ്രെയിം മോഡൽസ് സർഫസ് മോഡലിംഗ് അല്ലെങ്കിൽ സോളിഡ് മോഡലിംഗ് എന്ന് പറയാൻ പറ്റും സ വയർ ഫ്രെയിം മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ഒരു ഇൻഫർമേഷൻ ഫുള്ളായിട്ട് ഒരു ഇമേജിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡാറ്റയും നമുക്ക് ഡ്രോയിങ് ഷീറ്റിൽ അഥവാ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന മോഡലിംഗ് ടെക്നിക്കാണ് ഫ്രെയിം മോഡലിംഗ് ആൻഡ് സെക്കൻഡ് വൺ സർഫസ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏരിയയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും അഥവാ ഒരു കമ്പോണൻ്റ് ത്രീ ഡി ഇമേജ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മളതിൻ്റെ സർഫസ് ഡാറ്റ മാത്രമേ അനലൈസ് ചെയ്തുള്ളൂ ഇൻസൈഡ് ഡാറ്റ ഫുള്ളി ഹോളായിട്ടാണ് അഥവാ അവിടെ ഒരു ഡാറ്റയും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇല്ല എന്നുള്ള വിധത്തിലാണ് നമ്മൾ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് അത് പലപ്പോഴും നമ്മളുടെ ഒരു അനാലിസിസിനു വേണ്ടി കമ്പ്യൂട്ടർ അനാലിസിസിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഡാറ്റാസ് എടുക്കുന്നത് അതുപോലെ മൂന്നാമത്തതാണ് സോളിഡ് മോഡലിംഗ് നേരത്തെ പറഞ്ഞ സർഫസ് മോഡലിംഗിൽ ഏരിയ ആണെങ്കിൽ ഇതിൽ വോളിയമാണ് നമ്മളുടെ ബേസിക് കൺസെപ്റ്റ് ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബോഡിയുടെ എക്സ് വൈസെഡ് അതുപോലെ തന്നെ ഇൻസൈഡിലുള്ള കമ്പോണൻറ്റ് വെയ്റ്റ് വോളിയൂം എല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ട് വരക്കുന്ന കമ്പ്യൂട്ടർ ഡ്രോയിങ്സിന് പറയുന്ന പേരാണ് ജിയോമെട്രിക് മോഡൽസിന് പറയുന്ന പേരാണ് സോളിഡ് മോഡൽസ് അപ്പോൾ നമുക്ക് ഓരോന്നുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ടു ഡി മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും ഇതൊരു ടു ഡി മോഡലാണ് ഇന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഇൻഫർമേഷൻ മാറുന്നുണ്ട് അതുപോലെ വൈ ഡയറക്ഷനിൽ മാറുന്നുണ്ട് സെഡ് ഡയറക്ഷൻ ഈ ചിത്രത്തിൽ എവിടെയും കാണിച്ചിട്ടില്ല അതിൻ്റെ അകത്ത് എന്താ ഡാറ്റ എന്നുള്ളത് റെക്കോർഡും ചെയ്യുന്നില്ല ഇങ്ങനെ വരുന്ന ഡ്രോയിങ്സിന് പറയുന്ന പേരാണ് ടു ഡി ഡ്രോയിങ്സ് ഇത് പൊതുവേ നമ്മൾ റെപ്രസെൻറ്റേഷൻസിനും അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു റഫ് സ്കെച്ചസിനും അതുപോലെ മോഡിഫിക്കേഷൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടും പൊതുവെ ഉപയോഗിക്കുന്നതാണ് ടു ഡി പ്രൊജെക്ഷൻസ് ഇതിൽ നമുക്ക് അധികം അനാലിസിസ് ഫൈൻ ഡെവലപ്മെൻ്റ് അനാലിസിസോ അല്ലെങ്കിൽ എൻ സി പാർട്ട് പ്രോഗ്രാമിങ്ങോ ഒന്നും തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല പിന്നെ രണ്ടാമത് വരുന്നതാണ് ഫ്രെയിം മോഡൽ നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും വൈ എസ് പോലെയുണ്ട് അതിപ്പോൾ നിങ്ങൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ക്യൂബാണ് നോർമലി നമുക്ക് ഇത് ഉൾസൈഡിൽ വരുന്ന പാട്ടായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റില്ല പക്ഷെ വയർ ഫ്രെയിം മോഡലിൽ എല്ലാ ഇൻസൈഡ് ഡ്രോയിങ്സും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ചിത്ര ഇതിൻ്റെ ഫുൾ ഇൻസൈഡ് ഏതാ ഔട്ട്സൈഡ് ഏതോ അത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ബോഡീസിന് പറയുന്ന പേരാണ് വയർ ഫ്രെയിം മോഡലിംഗ് എന്നുള്ളത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം വയർ ഫ്രെയിം മോഡലിംഗിൻ്റെ ഈ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ ഇൻസൈഡ് പാർട്ടിക്കിൾസും ഔട്ട്സൈഡ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അഥവാ ഏതൊരു ലൈൻസും ഹൈഡ് ചെയ്തതായിട്ടോ ഡോട്ടഡ് ലൈനായിട്ടോ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കോംപ്ലിക്കേഷൻ ആയിരിക്കും ഇതിൻ്റെ ഏത് ഭാഗമാണ് ഉൾഭാഗം ഏതാണ് ഔട്ട്സൈഡ് പെട്ടെന്നായിട്ട് ഫെയിം വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ഡ്രോയിങ്ങിനാണ് വയർ ഫ്രെയിം മോഡൽ എന്ന് പറയുക ഒരു ലെയ്ത്തോ അല്ലെങ്കിൽ ഒരു എഞ്ചിനുള്ള വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും കമ്പോണൻസോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ചിത്രം വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ചിത്രങ്ങൾക്കാണ് വയർ ഫ്രെയിം മോഡൽസ് എന്ന് പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് സർഫസ് മോഡൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സർഫസ് മോഡലിന് നമ്മൾ പൊതുവേ അതിൻ്റെ ഏരിയക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഥവാ ചുറ്റുമുള്ള ഒരു ഫേസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്യൂബാണെങ്കിൽ ക്യൂബിൻ്റെ ആറ് സൈഡ് ഉണ്ടാവും ആ ആറ് സൈഡുള്ള ആ ഏരിയക്ക് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്യും അതിൽ മാത്രമാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് ഉൾഭാഗത്തുള്ള ഒരു ഡാറ്റയും നമ്മൾ സർഫസ് മോഡലിംഗിന് ഡാറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വയർ ഫ്രെയിമിൻ്റെക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണിത് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റെഡ്യൂസ്ഡ് ഡാറ്റ ഉപയോഗിച്ച് നമുക്കൊരു വലിയൊരു മോഡലൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ കാറ് ഷിപ്പ് അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഒരു പ്രൈം ഒരു റഫ് മൊഡു മോഡൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലിംഗ് ആണ് സർഫസ് മോഡലിംഗ് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് പോലും നമുക്ക് വളരെ ചെറിയ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഇതിന് പല സ്റ്റെപ്പുകളുണ്ട് സർഫസ് മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാത്തമെറ്റിക്കൽ സ്റ്റെപ്സും ഉണ്ട് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ വരും മൊഡ്യൂളുകളിൽ പഠിക്കും ഇപ്പോൾ പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള സർഫസ് മോഡൽസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഫ്രീ ഫോം കേർവഡ് അല്ലെങ്കിൽ സ്കപ്റ്റേഡ് സർഫസ് അല്ലെങ്കിൽ അനലറ്റിക്കൽ സർഫസ് അതായത് ഒരു സ്പെരിക്കൽ കോൺ അല്ലെങ്കിൽ ഹോളോ റൗണ്ട് ഇതിൻ്റെ പേര് അറിയാം ഡോണറ്റ് പോലെയുള്ള ഷേപ്പ് ആണ് ഇങ്ങനെ പല വിധത്തിലുള്ള സർഫസ് ഷേപ്പ് വെച്ചിട്ട് ഈ ഡോണറ്റിൻ്റെ ഉത്ഭാഗം മുഴുവൻ ബ്ലാങ്ക് ആയിരിക്കും സ്പെരിക്കലിൻ്റെ ഉത്ഭാഗം ബ്ലാങ്ക് ആയിരിക്കും കോണിപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഉത്ഭാഗത്ത് ഒന്നും തന്നെ ക്ലോസ്ഡ് അല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർഫസ് മാത്രം ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ ഒരു ജിയോമെട്രിക് മോഡലിംഗ് അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ മോഡലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സർഫസ് മോഡൽസ് ഇതിന് പല വിധത്തിലുള്ള കവ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ നേരത്തെ ഒരു ഇമേജിൻ്റെ ഇതാണ് വയർ ഫ്രെയിം മോഡൽ എന്ന് പറയുക ഇതിൻ്റെ ഈ സർഫസിൻ്റെ ഡാറ്റ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ സർഫസിൻ്റെ ഡാറ്റ മാത്രം ഇത് വരച്ചു കഴിഞ്ഞാൽ ഫൈനൽ സോളിഡ് മോഡൽ പോലെ തോന്നുമെങ്കിലും ഇതൊരു സർഫസ് മോഡലാണ് ഇതിൻ്റെ ഉൾഭാഗത്തെ ഡാറ്റ ഒന്നും തന്നെ എടുത്തിട്ടില്ല വെറും ബോഡി അഥവാ ബൗണ്ടറി കണ്ടീഷൻ മാത്രമേ ഇതിൽ നമ്മൾ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രം നെക്സ്റ്റ് മൂന്നാമത്തേതാണ് സോളിഡ് മോഡലിംഗ് നേരത്തെ ഏരിയ പറഞ്ഞുവെങ്കിൽ ഇതിൽ നമ്മൾക്ക് വരുന്നത് വോളിയുമാണ് അഥവാ നമ്മുടെ ഫുൾ ബോഡിയുടെ എല്ലാ ഡാറ്റയും ഇതിൻ്റെ അത് നമ്മൾ എടുക്കുന്നുണ്ട് നോർമലി നമ്മൾ ഹാഫ് സ്പേസ് എന്നുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ അത് ഹാഫ് സ്പേസ് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ നെക്സ്റ്റ് ഒരു ഫോർത്ത് മോഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല ഹാഫ് സ്പേസിൻ്റെ ബേസ്ഡ് ചെയ്തിട്ടാണ് സോളിഡ് മോഡലിൻ്റെ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ബൗണ്ടറിൻ്റെ ഉൾഭാഗം എടുത്തു കഴിഞ്ഞാലും സർഫസ് എടുത്തു കഴിഞ്ഞാലും എല്ലാ ഡാറ്റയും മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കിട്ടും അതുപോലെ നമുക്ക് ഫോഴ്സ് അനാലിസിസോ അല്ലെങ്കിൽ സ്ട്രെസ് അനാലിസിസോ അതും അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ടെമ്പറേച്ചർ എല്ലാം ആ ബോഡിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സോളിഡ് മോഡലിങ്ങിൽ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും അതുപോലെ ജിയോമെട്രിക്കിലെ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉണ്ടാകുന്നത് സോളിഡ് മോഡലിങ്ങിലാണ് ഈ സോളിഡ് മോഡലിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു അനാലിസിസ് വരുന്ന സമയത്ത് അതിനകത്ത് വെയിറ്റ് എത്രയാണ് അല്ലെങ്കിൽ വേൾ എത്രയാണ് അല്ലെങ്കിൽ സെൻഡ്രോയിഡ് എവിടെയാണ് മൂവ്മെൻറ്റ് ഓഫ് ഫിനർഷി എവിടെയാണ് അല്ലെങ്കിൽ സ്ട്രെസ്സറൈസ് വേണമെന്ന് പറഞ്ഞാലോ ഹീറ്റ് കണ്ടക്ഷൻ കാൽക്കുലേഷൻ വേണമെന്ന് പറഞ്ഞാലോ എല്ലാം തന്നെ നമ്മൾ നോർമലി സോളിഡ് മോഡൽസിൻ്റെ പുറകെ പോകേണ്ടി വരും അതുപോലെ നമുക്കൊരു എൻ സി പാർട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റോബോട്ടിക്സിൻ്റെ വർക്കിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനാലിസിസിലൊക്കെ തന്നെ സിമുലേഷൻസിലും ഒക്കെ തന്നെ നമുക്ക് സോളിഡ് മോഡൽസിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡലിംഗ് ടെക്നിക്കും കൂടിയാണ് സോളിഡ് മോഡലിംഗ് വയർ ഫ്രെയിം ആയാലോ സർഫസ് മോഡലിംഗ് ആയാലോ അതിൽ അതിലെത്രയോ കൂടുതലാണ് നമ്മൾ പൊതുവേ സോളിഡ് മോഡലിംഗ് യൂസ് ചെയ്യുന്നത് ചിത്രങ്ങൾ കമ്പയർ ചെയ്താൽ സർഫസും സോളിഡും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ സർഫസിൽ മാത്രമല്ല ഉൾഭാഗത്തിൽ മൊത്തത്തിൽ ഇതേ മെറ്റീരിയലിൻ്റെ പ്രസൻസ് ഉണ്ട് അഥവാ ഏത് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും ഒരുപോലെ നമുക്ക് നമുക്കിനകത്ത് കാണാൻ സാധിക്കും അതാണ് സോളിഡ് മോഡലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് സോളിഡ് മോഡലിംഗ് വരച്ചിണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം വരച്ചുണ്ടാക്കാൻ പല ടെക്നിക്സ് ഉണ്ട് അതിൻ്റെ ഓരോ ടെക്നിക്സ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം മനസ്സിലാക്കുക കൺസ്ട്രക്റ്റീവ് സോളിഡ് ബിയോമെട്രി അഥവാ സി എസ് ജി സ്വീപ്പിംഗ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ഫീച്ചർ ബേസ്ഡ് മോഡലിംഗ് പ്രിമിറ്റീവ് ഇൻഡൻസിങ് സെൽ ഡീപ്പോ ഡീകമ്പോസിഷൻ സ്പാഷ്യൽ എനുമറേഷൻ ആൻഡ് ഒക്ട്രി ഇത്രയും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൊതുവെ സോളിഡ് മോഡലിംഗ് ചെയ്യുന്നത് ഇതിൻ്റെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഫോർത്ത് മോഡ്യൂളിൽ സോളിഡ് മോഡലിംഗ് എന്നുള്ളതാണ് നിങ്ങളുടെ ടോപ്പിക്ക് തന്നെ വരുന്നത് അതിൻ്റെ അകത്ത് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ജസ്റ്റ് ഈ നെയിംസ് മാത്രം ഫസ്റ്റ് മോഡ്യൂളിന് വേണ്ടിയിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇനി നമുക്ക് പറയേണ്ടത് പല വിധത്തിലെ സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നെയിംസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ക്യാഡ് ക്യാമ് അല്ലെങ്കിൽ സി എ പിക്ക് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എന്നുള്ളതിൻ്റെ പേരെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം പൊതുവേ ഒരു പത്ത് സോഫ്റ്റ്വെയറിൻ്റെ എഴുതാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അഞ്ച് സോഫ്റ്റ്വെയറിൻ്റെ എഴുതാൻ പറഞ്ഞാലോ നമ്മളത് എഴുതാൻ റെഡി ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ് പ്രോയി അല്ലെങ്കിൽ പ്രോ എൻജിനീയർ എന്ന് പറയും പ്രോയി ഉപയോഗിച്ച് നമുക്ക് ഡ്രാഫ്റ്റിംഗ് നടത്താം അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള അനാലിസിസും ചെയ്യാം വേറൊന്നാണ് കാറ്റിയ വേറൊരു സോഫ്റ്റ്വെയർ ആണ് യുണിഗ്രാഫിക്സ് ഐഡാസ് എന്ന് പറയുന്നത് ഐഡിയാസ് എന്ന് വേണമെങ്കിൽ പറയാം അതും ഒരു ക്യാറ്റ് സോഫ്റ്റ്വെയർ ആണ് സി ഐക്കും ക്യാമിനും എല്ലാം ഐഡിയാസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പിന്നെ ഒന്നാണ് സോളിഡ് എജ്ജ് അതൊരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് സോളിഡ് മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ് സോളിഡ് വർക്ക്സ് ഉണ്ട് അതുപോലെ ഇൻ്റഗ്രേറ്റഡ് ക്യാറ്റ് ക്യാം ടൂൾസ് അതിനകത്ത് മെയിനായിട്ട് വരുന്നതാണ് ആൻസിസ് ആൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനാലിസിസിനും അതുപോലെ ഡ്രോയിങ് വരയ്ക്കാൻ രണ്ടിനും ക്യാഡിനും ക്യാമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾസാണ് ആൻസിസ് അത് നമുക്ക് ലാബിൽ പഠിക്കാറുണ്ട് പിന്നെ നാസ്ട്രാൻ പ്രോ മെക്കാനിയ മാസ്റ്റർ ക്യാം വെച്വൽ ഗ്രീബ്സ് വെരി മെട്രിക്സ് പ്രോ മാനുഫാക്ചറിങ് ഇതെല്ലാം തന്നെ കാറ്റ് ക്യാം സോഫ്റ്റ്വെയർസ് ആണ് കാറ്റ് ക്യാം സി എ ഇ അല്ലെങ്കിൽ സി എ പി സോഫ്റ്റ്വെയർസ് ആണ് ഇതെല്ലാം തന്നെ പേര് നല്ല രീതിയിൽ ഓർത്തു വെക്കാൻ നോക്കുക എക്സാമിന് തൊണ്ണൂറ് ശതമാനം ഈ പേരുകൾ ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് ലിസ്റ്റ് ഔട്ട് വേരിയസ് സോഫ്റ്റ്വെയർസ് യൂസ്ഡ് എന്നാണ് മെയിൻലി ചോദിക്കാറ് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ജിയോമെട്രിക് മോഡലിംഗ് എന്താണെന്ന് നോക്കുക ടു ഡി പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കുക ടു പോയിൻറ്റ് ഫൈവ് ഡി പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കുക ത്രീ ഡി എന്താണെന്ന് നോക്കുക അതേപോലെ തന്നെ വയർഫ്രൈ മോഡൽ സർഫസ് മോഡൽ സോളിഡ് മോഡൽ ഇത് തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കുക അതുപോലെ വേറെ സോഫ്റ്റ്വെയർസ് ഇൻ കാറ്റ് ക്യാം സി എ ഇ അല്ലെങ്കിൽ സി എ പി പി എന്തൊക്കെയാണെന്നുള്ളതും നോക്കുക അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക വിദൺ തന്നിരിക്കുന്ന ടൈം ഓക്കെ താങ്ക് യു